بسم الله الرحمن الرحيم. اللهم صل وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فأوصيكم وإياي بتقوى الله. പരിശുദ്ധമായ മദീന ഏതൊരു സത്യവിശ്വാസികളുടെയും ഹൃദയാന്തരത്തിലുള്ള ഒരു കുളിർമയാണത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മക്കയിൽ നിന്നും ഹിജ്റ പോകുമ്പോൾ അല്ലാഹു മഹബ്ബ ബൈനനൽ മദീന കമാ ഹബ്ബത മക്ക ഔ അഷദ് എന്ന് മദീനയെ ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയങ്കരമാക്കി തരണേ എന്ന് ദുആ ചെയ്തത് സ്വഹീഹുൽ ബുഖാരി 1889 നമ്പറായും സ്വഹീഹ് മുസ്ലിം 1376 നമ്പറായും ഉദ്ധരിക്കുന്നുണ്ട്. മാത്രമല്ല സ്വഹീഹായ ഒരു ഹദീസിൽ മനിസ്തത്വാ മിൻകുമാൻ യമൂത്ത് ബിൽ മദീന, ഏതെങ്കിലും വിശ്വാസികൾ മദീനയിൽ വെച്ച് മരണമടയാൻ ആഗ്രഹിച്ചാൽ അങ്ങനെ ചെയ്യട്ടെ. കാരണം ഫഇന്നി അഷ്ഹദു ലിമൻ മാത ബിഹ, മദീനയിൽ മരണം വരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിപാർശ ചെയ്യും, സാക്ഷി നിൽക്കുമെന്ന് സുനൻ ഇബ്നു മാജ 3112 നമ്പർ ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹു മർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക വജൽ മൗതി ഫീ ബലദി റസൂലിക, പരിശുദ്ധമായ മദീനയിൽ എൻ്റെ മരണമാക്കണേ എന്ന് ദുആ ചെയ്തത് സ്വഹീഹുൽ ബുഖാരി 1890 നമ്പർ ഹദീസിലുണ്ട്. ലോകത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളിൽ ദജ്ജാൽ പുറപ്പെടുകയും അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദജ്ജാൽ മദീനയിലേക്ക് ഒരിക്കലും പ്രവേശിക്കില്ല എന്ന് സ്വഹീഹുൽ ബുഖാരി 1881 നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്, പുണ്യഭൂമിയാണ് പരിശുദ്ധമായ മദീന. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഫർ 28 വ്യാഴാഴ്ചയാണ് മക്കയിൽ നിന്നും ഹിജറക്ക് വേണ്ടി പുറപ്പെടുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട നബിയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും രണ്ടാളും കൂടി ഗാർ സൗറിൽ 3 ദിവസം താമസിച്ചതിൻ്റെ ശേഷം റബിയുൽ അവൽ 1 തിങ്കളാഴ്ച പ്രഭാതത്തിലാണ് മക്കയിൽ നിന്നും ഗാർ സൗറിൽ നിന്നും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. ഒരാഴ്ചയുടെ യാത്ര കൊണ്ട് റബിയുൽ അവൽ 8 അടുത്ത തിങ്കളാഴ്ചയിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും കുബായിലെത്തി 9, 10, 11 ദിവസങ്ങൾ അവിടെ താമസിച്ചതിൻ്റെ ശേഷം വെള്ളിയാഴ്ച രാവിലെയാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. മദീന എന്നുള്ള പള്ളിയെ ഉള്ള സ്ഥലത്തെ ലക്ഷ്യമാക്കി വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ടു. ഇടക്ക് വെച്ച് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനീ സാലിമിൻ്റെ പ്രദേശത്ത് വെച്ച് ജുമാ നിസ്കരിക്കുകയും മദീനയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് ആദ്യമായിട്ട് പങ്കെടുത്ത ജുമായാണത്. അവിടെ മസ്ജിദുൽ ജുമുഅ എന്ന പേരിൽ ഇന്നൊരു പള്ളിയുമുണ്ട്. ഏതായാലും അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന നഗരമായ ബഹുമാനപ്പെട്ട മദീന വളരെ പ്രധാനമാണ്. മദീനയിലെ ഹറമിനിൽ വേട്ടയാടലും അവിടുത്തെ ചെടികളും അവിടുത്തെ മണ്ണ് കൊണ്ടുപോരലും ഒക്കെ ഹറം മക്ക ഹറമിലെ പോലെ തന്നെ പവിത്രമാണ്. അവിടുത്തെ വിധികൾ ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. തുഹ്ഫ 4 വോളിയം 195 പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളി ലോകത്ത് 2-ആം സ്ഥാനമുള്ള പള്ളിയാണ്. 1,000,000 ഇരട്ടി സാധാരണ പള്ളികളെക്കാളും പുണ്യം കിട്ടുന്ന പള്ളിയാണെന്ന് ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മൊഹ്താജ് 4 വോളിയം 65 പേജിലും മറ്റുമൊക്കെ വിവരിച്ചിട്ടുണ്ട്. വെറും 30-35 മീറ്റർ നീളവും വീതിയിലുമായിരുന്നു ആദ്യം പള്ളി നിർമ്മിക്കപ്പെട്ടതെങ്കിലും 9 പ്രാവശ്യം അതിൻ്റെ വികസനം നടന്നിട്ടുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. പക്ഷേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള അതേ പള്ളിയുടെ അതിർത്തിയിൽ നിന്നേ നിസ്കാരത്തിൻ്റെ ഇരട്ടിയരട്ടിയുമുള്ള പുണ്യമുള്ളൂ എന്നാണ് പ്രബലം എന്ന് തുഹഫത്തുൽ മൊഹ്താജ് 2 വോളിയം 308 മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ളതിലും കിട്ടും എന്ന് പല ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഇമാമുമാർ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും അള്ളാഹു തആലയുടെ ഫളൽ വിശാലമാണ്. മക്കയിലും മദീനയിലും ഒക്കെ നിസ്കരിച്ച പുണ്യ ഇരട്ടി ഇരട്ടി കൂല്യം നമുക്കൊക്കെ സർവ്വശക്തനായ റബ്ബ് തആല നൽകട്ടെ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ല റൗള. 22 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് റൗള. അതിൻ്റെ അളവ് ബഹുമാനപ്പെട്ട ആസാറുൽ മദീന 94-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഖബർ സ്ഥിതി ചെയ്യുന്നത് ഹുജറത്തു ആയിഷ എന്ന സ്ഥലത്തിലാണ്. അവിടെ ഈസനബി അലൈഹി സ്വലാമിനെയും കൂടി മറമാടാൻ ഒരു സ്ഥലമുണ്ടെന്ന് ബഹുമാനപ്പെട്ട തുർമുദി 3696 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട മദീന പരിശുദ്ധമായ പള്ളിയിൽ 41 ഡോറുകളാണ് പരിശുദ്ധമായ മസ്ജിദ് നബവിക്കുള്ളത്. 41 ഡോറുകൾ. ഒന്നാമത്തെ ഡോറ് ബാബു സലാം, അതിൻ്റെ തൊട്ടടുത്താണ് രണ്ടാം നമ്പർ ബാബു സുദ്ദീഖും മൂന്നാം നമ്പർ ബാബു റഹ്മത്തും ഉള്ളത്. ഏതായാലും ബാബു സലാം എന്ന ഒന്നാം നമ്പർ ഡോറിലൂടെ നേരെ പള്ളിയിലോട്ട് പ്രവേശിച്ചാൽ നേരെ അങ്ങ് നടക്കുമ്പം കുറേ അങ്ങ് ചെന്നാൽ 7 ഹോൾസുകൾ, 7 ദ്വാരങ്ങൾ കാണാം. ഒന്നാമത്തെ ദ്വാരത്തിലാണ് ഫ്രീ ആണ്, രണ്ടാമത്തെ ദ്വാരവും ഫ്രീ ആണ്, മൂന്നാമത്തെ ഹോളിൻ്റെ നേരെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖമുള്ളത്. അവിടെ അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് സലാം പറയണം. ഒരല്പം മുന്നോട്ട് നീങ്ങിയാൽ നാലാമത്തെ ഹോള് കാണാം. അവിടെയാണ് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനുവിൻ്റെ തിരുമുഖത്തിൻ്റെ നേരെയാണ്, അവിടെ സലാം പറയാം. അഞ്ചാമത്തെ ഹോളിൻ്റെ നേരെയാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നിവരുടെ തിരുമുഖത്തിൻ്റെ ഭാഗമാണ്, അവിടേക്ക് സലാം പറയാം. പിന്നെ ഒരു ആറാമത്തെയും ഏഴാമത്തെയും ഹോള് ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നേരെ നടന്നാൽ കിഴക്ക് ഭാഗത്തുള്ള ബാബുൽ ബഖിയൽ എന്ന 41 നമ്പർ ഗേറ്റിലൂടെ പുറത്തു പോകാം. പുരുഷന്മാർക്ക് മാത്രമേ ഇങ്ങനെ അടുത്തൂടെ സലാം പറഞ്ഞ് പോകാൻ കഴിയൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റൗളയുടെ വടക്കുഭാഗത്ത് ഒരു മറ വെച്ച് മിക്ക സമയങ്ങളിലും അവർക്കതിന് വഴിവെക്കുന്നുണ്ട് എന്ന് മാത്രം. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ് മദീന പള്ളിയും അവിടുത്തെ റൗളയും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബ് തങ്ങളടക്കമുള്ളവരുടെ സിയാറത്ത്. മദീനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 വർഷവും 3 മാസവും 10 ദിവസവും ഖിലാഫത്ത് നടത്തിയ ഒന്നാം ഖലീഫ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സിയാറത്ത് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്താണല്ലോ 10 വർഷവും 6 മാസവും 8 ദിവസവും ഖലീഫയായി ഭരണം നടത്തിയ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുള്ളത്. നേരെ മറിച്ച് ജന്നത്തുൽ ബഖിയ എന്ന ബഹുമാനപ്പെട്ട മസ്ജിദ് നബിയുടെ കിഴക്ക് ഭാഗത്തുള്ള വലിയ ശ്മശാനത്തിൻ്റെ ഒരു ഭാഗത്താണ് 11 വർഷവും 11 മാസവും 9 ദിവസവും ഖിലാഫത്ത് നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറുള്ളത്. 4 വർഷവും 9 മാസവും 7 ദിവസവും ഖിലാഫത്ത് നടത്തിയ നമ്മുടെ തങ്ങന്മാരുടെയൊക്കെ ഉപ്പാപ്പയായ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുള്ളത് കൂഫയിലാണ് അഥവാ ഇറാഖിലാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബാക്കളുടെയും എല്ലാ മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ മക്കയും മദീനയും സന്ദർശിക്കുവാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അലം ബിസ്വവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.